അങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലോക്ക്ഡൌണിനിടയിലായിരുന്നു ചെമ്പൻ വിനോദിന്റെ വിവാഹം. താരത്തിന്റെ രണ്ടാം വിവാഹമാണെന്നതും വധുവിന് വളരെ പ്രായം കുറവാണെന്നതും വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. ഭാര്യ മറിയത്തിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് താരം സോഷ്യൽ മീഡിയയിലെത്തിയിരുന്നു. ഇപ്പോഴിതാ തന്റെ കരിയറിനെയും സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെയും കുറിച്ചെല്ലാം മനസ്സ് തുറന്നിരിക്കുകയാണ് താരം. കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു രണ്ടാം വിവാഹത്തിന് ശേഷം സന്തോഷമായി പോകുന്നതിനെ കുറിച്ച് താരം സൂചിപ്പിച്ചിരിക്കുന്നത്. മറിയം സൈക്കോളജിസ്റ്റും സൂംബ ഡാൻസ് ട്രെയിനറുമാണ്. ലോക്ക്ഡൌൺ ചട്ടങ്ങളെ മാനിച്ചായിരുന്നു വിവാഹം. ജീവിതം വളരെ ഹാപ്പിയായി പോകുന്നു. സിനിമയിൽ കേന്ദ്ര കഥാപാത്രം മാത്രമേ ചെയ്യൂ എന്ന പിടിവാശിയൊന്നുമില്ല. എന്നെ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറുമെന്ന വിശ്വാസവും എനിക്കില്ല. കഥാപാത്രം നല്ലതാണോ അഭിനയ സാധ്യത നിറഞ്ഞതാണോ എന്നേ നോക്കാറുള്ളൂ. ഇതിനു മുൻപ് ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ വ്യത്യസ്തമാണോ എന്ന് ആദ്യം നോക്കും. കുറെ സിനിമകളിൽ കള്ളനായി അഭിനയിച്ചു, പിന്നെ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാതിരുന്നു. പ്രതിഫലം പിന്നീട് വരുന്ന കാര്യം മാത്രമാണ്. ഇന്ന് മലയാള സിനിമയിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു സിനിമ വിജയിച്ചെന്ന് കരുതി അടുത്തതിന് 10 ലക്ഷം രൂപ കൂട്ടി വാങ്ങാറില്ല. ഞാനൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റാണ്. ഈ സ്വഭാവത്തിനെ പ്രാപ്തനാക്കിയത് ബംഗളൂരിലെ ജീവിതമാണ്. 16-ാം വയസ്സിൽ ഫിസിയോതെറാപ്പി പഠിക്കാനാണ് ബംഗളൂരിൽ എത്തുന്നത്. പഠനം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ജീവിച്ചു. റിയൽ എസ്റ്റേറ്റും പ്രൊഫഷണൽ കോളേജുകളിൽ സീറ്റ് റെഡിയാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനുമൊക്കെയായി ജീവിതം അടിച്ചു പൊളിച്ചു. വസ്തുക്കച്ചവടമായിരുന്നു മെയിൻ. അങ്ങനെ ജീവിതം കെട്ടിപ്പടുത്തു. രാവിലെ 10 മണിക്ക് പോയി വൈകുന്നേരം 5 വീട്ടിൽ വരുന്ന ജോലിയോട് താല്പര്യമില്ലായിരുന്നു. അത്തരം ജോലികൾ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. ഒരിക്കലും ഒരു സിനിമാക്കാരൻ്റെ സെലിബ്രിറ്റി ലൈഫ് പിന്തുടരാറില്ല. നാളെ അഭിനയം ബോറടിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കും. ബോറടിച്ചാൽ എന്ത് മോഹന വാഗ്ദാനങ്ങൾ തന്നാലും അതങ്ങ് വിടും. ഈ ആർജവം തന്നത് ബംഗളൂരു ജീവിതമാണ്. ലിജോ ജോസഫ് പല്ലിശ്ശേരിയുമായി 15 വയസ്സ് മുതൽ സൗഹൃദമുണ്ട്. ലിജോയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട് അങ്കമാലിയിൽ എന്റെ വീട്ടിന്റെ അടുത്താണ്. ഫിസിയോതെറാപ്പി പഠിക്കാൻ ഞാൻ ബംഗളൂരിലേക്ക് പോയപ്പോൾ ലിജോ അവിടെ മറ്റൊരു കോഴ്സ് പഠിക്കാൻ വന്നു. കാണുമ്പോഴെല്ലാം സിനിമയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. സംവിധായകനാവുക എന്നതായിരുന്നു അന്നേ ലിജോയുടെ ലക്ഷ്യം. അവനോടൊപ്പം ഒരുപാട് സിനിമ കണ്ടു. എന്നാൽ സിനിമയിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബംഗളൂരിൽ ലോക സിനിമകളുടെ DVDകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സിനിമ പാരഡിസോ എന്ന ക്ലബുണ്ട്. യഥാർത്ഥ DVD ആയതിനാൽ ഒരു ദിവസത്തെ വാടക 100 രൂപയാണ്. ലിജു ആ സിനിമയുടെ സംവിധായകനെയും ക്യാമറാമാനെയും ശ്രദ്ധിക്കും, ഞാൻ താരങ്ങളെയും. അവന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിലൂടെ ഞാൻ മനസ്സിലാക്കും. ലിജോയുടെ ആദ്യ സിനിമയായ നായികയായിരുന്നു എന്റെ ആദ്യ ചിത്രം. എന്റെ ഈ രൂപമൊക്കെ വെച്ച് സിനിമയിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് സംശയമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ അമിത എളിമ കാണിക്കാൻ എനിക്കറിയില്ല. അത് എന്റെ ഒരു രീതിയാണ്. ആമേൻ സിനിമാ ജീവിതം മാറ്റിമറിച്ചു. ആമേൻ, നോർത്ത്, 24 കാതം, ഇയോബിന്റെ പുസ്തകം തുടങ്ങിയ സിനിമകളിലെല്ലാം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കിട്ടി. ഇതിനുശേഷമാണ് അഭിനയം ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ഞാനൊരു പ്രശ്നക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതിന് കാരണം എൻ്റെ രൂപമാകാം. പ്രീ ഡിഗ്രി പഠനകാലത്ത് കോളേജിൽ വെറുതെ ചിലർ എന്നോട് ഉടക്കുണ്ടാക്കും. എന്നാൽ ഈ രൂപം എനിക്ക് ഗുണമേ തന്നിട്ടുള്ളൂ. കറുപ്പ് നിറം കാണാൻ അത്ര പോരാ എന്നൊക്കെയുള്ള തോന്നലാണ് ജീവിതത്തിൽ ഒരുപാട് മുന്നേറണമെന്ന ആഗ്രഹം ഉണ്ടാക്കിയത്. അതാണ് ഇവിടെ വരെ എന്നെ എത്തിച്ചത്. അതിൽ സന്തോഷമുണ്ട്. അങ്കമാലി ഡയറീസിലെ പെപ്പെ ഞാനാണെന്ന് കരുതുന്നവരുണ്ട്. പെപ്പെ എന്ന പേര് എൻ്റെ മകനിടാൻ നിശ്ചയിച്ചിരുന്നതാണ്. സ്പാനിഷ് പേരാണത്, ചെമ്പൻ വിനോദ് പറയുന്നു.